സെലിബ്രിറ്റികളോട് കേരള പോലീസിന് വല്ലാത്ത മമതയാണ്. സെലിബ്രിറ്റികളോട് കേരള സർക്കാരിന് വല്ലാത്ത മമതയാണ്. സെലിബ്രിറ്റികളെ തൊടാൻ കേരള പോലീസ് മടിക്കും. സെലിബ്രിറ്റികൾക്ക് മേൽ കേരള സർക്കാർ ഒരു നിയമ നടപടിയും എടുക്കില്ല. ഇപ്പോൾ ചർച്ചയാവുന്നത് ഭാഗ്യലക്ഷ്മി സംഭവമാണ്. ഭാഗ്യലക്ഷ്മി അശ്ലീല യൂട്യൂബർ വിജയ് പി നായരെ അയാൾ താമസിക്കുന്ന ലോഡ്ജിൽ കടന്നു കയറി ക്രൂരമായി മർദ്ദിക്കുകയും കരിയോയിലൊഴിക്കുകയും ചൊറിയണ പ്രയോഗം നടത്തുകയും ചെയ്തു. അതുമാത്രമല്ല, അയാളുടെ മൊബൈലും ലാപ്ടോപ്പും എടുത്തുകൊണ്ടുപോയി, ബലം പ്രയോഗിച്ച് എടുത്തുകൊണ്ടുപോയി, അയാളുടെ ഉടുമുണ്ടുരിഞ്ഞു. ഇത്രയും ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയയിലൂടെ ഭാഗ്യലക്ഷ്മിയുടെ കൂടെ വന്ന സംഘത്തിലുള്ളവർ ഷൂട്ട് ചെയ്ത് വൈറലാക്കി. വിജയ് പി നായരെ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം പോലീസ് അറസ്റ്റ് ചെയ്ത് 14 ദിവസം റിമാൻഡ് ചെയ്ത് ജയിലിലുമാക്കി. ഭാഗ്യലക്ഷ്മിക്കെതിരെയും എടുത്തിട്ടുണ്ട് ജാമ്യമില്ലാ വകുപ്പ് പ്രകാരമുള്ള കേസുകൾ. പക്ഷേ ഭാഗ്യലക്ഷ്മിയെ തൊടാൻ പോലും പോലീസിന് ഇതുവരെയും കഴിഞ്ഞിട്ടില്ല. മനുഷ്യാവകാശ കമ്മീഷൻ ഈ പ്രശ്നത്തിൽ ഇടപെട്ടിട്ടും മനുഷ്യാവകാശ കമ്മീഷൻ ഭാഗ്യലക്ഷ്മിയെ അറസ്റ്റ് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടിട്ടും കണ്ടില്ല കേട്ടില്ല എന്ന് പറഞ്ഞ് നടക്കുകയാണ് ബഹ്റയുടെ പോലീസ്. ഭാഗ്യലക്ഷ്മിയും കൂട്ടരും മുൻകൂർ ജാമ്യം തേടി കോടതിയെ സമീപിച്ചു കഴിഞ്ഞു. അവർക്ക് മുൻകൂർ ജാമ്യം ലഭിക്കും. അതോടുകൂടി ഭാഗ്യലക്ഷ്മിയും കൂട്ടരും സേഫാകും. ഭാഗ്യലക്ഷ്മിയും കൂട്ടരും സേഫാകാൻ വേണ്ടി കണ്ണടച്ചിരുട്ടാക്കുകയാണ് പോലീസ്. സെലിബ്രിറ്റികളുടെ കാര്യത്തിൽ പോലീസ് പല പ്രാവശ്യം തരം താന്ന കളി കളിച്ചിട്ടുണ്ട്. കൊട്ടിയത്ത് റംസി ആത്മഹത്യ ചെയ്ത കേസിൽ റംസിയുടെ കാമുകൻ്റെ ജ്യേഷ്ഠൻ്റെ ഭാര്യയും സീരിയൽ നടിയുമായ ലക്ഷ്മി പ്രമോദിനെ തൊടാൻ പോലും പോലീസ് ശ്രമിച്ചില്ല. ലക്ഷ്മി പ്രമോദ് മുൻകൂർ ജാമ്യം തേടുന്നത് വരെ പോലീസ് കാത്തിരുന്നു. ഇപ്പോൾ ലക്ഷ്മി പ്രമോദ് മുൻകൂർ ജാമ്യം തേടി. രഹന ഫാത്തിമയുടെ കാര്യത്തിലും അതുതന്നെയാണ് സംഭവിച്ചത്. രഹന ഫാത്തിമ തൻ്റെ മകനെ കൊണ്ട് തൻ്റെ നഗ്ന ശരീരത്തിൽ ചിത്രം വരപ്പിച്ച് യൂട്യൂബിലിട്ടപ്പോൾ അവർക്കെതിരെ പോക്സോ കേസടക്കമുള്ള ജാമ്യമില്ലാ വകുപ്പുണ്ടായിരുന്നു. അവർക്ക് മുൻകൂർ ജാമ്യം എടുക്കാനുള്ള അവസരമുണ്ടാക്കിക്കൊണ്ട് പോലീസ് കളിച്ച തരം താന്ന കളി കേരളത്തിൽ പാട്ടാണ്. എന്തായാലും ഭാഗ്യലക്ഷ്മിയുടെ കാര്യത്തിൽ പോലീസ് ഇരട്ടത്താപ്പാണ് കാണിക്കുന്നത്. വിജയ് പി നായരെ 24 മണിക്കൂറിനകം പൊക്കിയെടുത്ത് റിമാൻഡ് ചെയ്ത് ജയിലിലാക്കി മിടുക്ക് തെളിയിച്ചു പോലീസ്. മാത്രമല്ല, വിജയ് പി നായർക്കെതിരെ മുഖ്യമന്ത്രി വരെ പ്രതികരിച്ചു. ആരോഗ്യവകുപ്പ് മന്ത്രി പ്രതികരിച്ചു. ഭാഗ്യലക്ഷ്മിയെ അഭിനവ ഉണ്ണിയാർച്ചയായി വാഴ്ത്തിക്കൊണ്ട് പ്രതികരണങ്ങളുണ്ടായി. ഒറ്റപ്പെട്ട പ്രതിഷേധങ്ങൾ ശ്രദ്ധിക്കപ്പെടാതെയും പോയി. എന്തായാലും വിജയ് പി നായർക്കും ഭാഗ്യലക്ഷ്മിക്കും രണ്ട് നീതി എന്നത് കേരളത്തിൻ്റെ നീതിബോധത്തിന് അംഗീകരിക്കാനാവില്ല. ഭാഗ്യലക്ഷ്മിയെ ഇതുവരെയും തൊടാനോ ഭാഗ്യലക്ഷ്മിയെ അറസ്റ്റ് ചെയ്യാനോ പോലീസ് തയ്യാറായിട്ടില്ല. ഭാഗ്യലക്ഷ്മി ആകട്ടെ ചാനലിൽ വന്നിരുന്ന് നാടകം നടത്തുകയും ചെയ്യുന്നു. താൻ ചെയ്ത ധീരകൃത്യത്തെ അവർ ന്യായീകരിക്കുന്നു. അവർ തൻ്റെ വാദം പറഞ്ഞുകൊണ്ട് രംഗത്ത് കേരള മനസാക്ഷിയിൽ നിറഞ്ഞു നിൽക്കുന്നു. കേരള മനസാക്ഷിയെ ഒരുപാട് ചോദ്യങ്ങൾക്ക് അവർ വിധേയമാക്കുന്നു. എന്തുകൊണ്ട് ഭാഗ്യലക്ഷ്മിയെ അറസ്റ്റ് ചെയ്യുന്നില്ല? കേരളത്തിൻ്റെ മനസാക്ഷി ചോദിക്കുന്ന ചോദ്യമാണിത്. മനുഷ്യാവകാശ കമ്മീഷൻ ഉത്തരവിട്ടിട്ടും എന്തുകൊണ്ട് ഭാഗ്യലക്ഷ്മിയെ തൊടാൻ പോലീസ് മടിക്കുന്നു? മനുഷ്യാവകാശ കമ്മീഷൻ എന്നുള്ളത് കളിപ്പാവയാണോ? മനുഷ്യാവകാശ കമ്മീഷൻ എന്ന സംഘടനയ്ക്ക് എന്തെങ്കിലും ശക്തിയുണ്ടോ? കേരളത്തിൻ്റെ പൊതുസമൂഹം ചോദിക്കുന്ന ചോദ്യമാണിത്. വിജയ് പി നായരെ അറസ്റ്റ് ചെയ്യാൻ കാണിച്ച ആർജവം ഭാഗ്യലക്ഷ്മിയുടെയും കൂട്ടർക്കും മേൽ എന്തുകൊണ്ട് പോലീസ് കാണിക്കുന്നില്ല? അതിന് കാരണമുണ്ട്. ഭരണത്തിൻ്റെ തണലാണ് ഭാഗ്യലക്ഷ്മിക്ക് ബലം നൽകുന്നത്. വിജയ് പി നായരെ ക്രൂരമായി മർദ്ദിക്കുമ്പോൾ ഭാഗ്യലക്ഷ്മി പറഞ്ഞൊരു വാക്കുണ്ട്, നീ കൊണ്ട് മുഖ്യമന്ത്രിക്ക് പരാതി കൊട്, എന്നാൽ പോലും ഞങ്ങൾക്ക് ഒരു ചുക്കുമില്ല. യഥാർത്ഥത്തിൽ അപ്പോൾ ഭാഗ്യലക്ഷ്മി വെല്ലുവിളിച്ചത് ഭരണകൂടത്തെയാണ്, മുഖ്യമന്ത്രി പിണറായി വിജയനെയാണ്. മുഖ്യമന്ത്രി പിണറായി വിജയൻ പോലും തന്നെ ഒരു ചുക്കും ചെയ്യില്ലെന്ന് ഭാഗ്യലക്ഷ്മി ധൈര്യത്തോടു കൂടി വിളിച്ചു പറഞ്ഞപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ ഇമേജാണ് തകർന്നു വീണത്. എന്നിട്ടും മുഖ്യമന്ത്രി ഭാഗ്യലക്ഷ്മിയെ സംരക്ഷിക്കുന്ന പ്രസ്താവനയുമായി രംഗത്തെത്തി. ആരോഗ്യവകുപ്പ് മന്ത്രി ഭാഗ്യലക്ഷ്മിയെ സംരക്ഷിക്കുന്ന പ്രസ്താവനയുമായി രംഗത്തെത്തി. പി സി ജോർജും നടൻ ബാലചന്ദ്ര മേനോനും നടൻ സുധീറും മാത്രമാണ് നിഷ്പക്ഷമായ പ്രസ്താവനകൾ ഇറക്കിയത്. ഇവർ മൂവരും ഭാഗ്യലക്ഷ്മിയെ കുറ്റവാളിയാക്കുന്ന തരത്തിലുള്ള പ്രസ്താവനകൾ തന്നെയാണ് ധൈര്യപൂർവം ഇറക്കിയത്. അതിന് ഇവർ സൈബർ ആക്രമണത്തിന് വിധേയമാകുകയും ചെയ്തു. ഭാഗ്യലക്ഷ്മിയുടെ കൂട്ടാളി ശ്രീലക്ഷ്മി അറയ്ക്കലിൻ്റെ സൈബർ ആക്രമണത്തിന് ഇവർ വിധേയരായി. എന്തായാലും ഭാഗ്യലക്ഷ്മിയെ അറസ്റ്റ് ചെയ്യാത്ത പോലീസ് കേരളത്തിന് നാണക്കേടായിരിക്കുകയാണ്. ഒരു സ്ത്രീയും അവരുടെ കൂടെ വന്ന ടീമും
विजय पी नायर कईक्यम रीति केरल कित्रवधम अवड़े चित्रवधम चित्रवधम विजय पी नायरे समूह अपमानु अलुपरी अया मोबइल लापटोप बल्कि कवर्कोई आरान ई स्त्री इतान स्वातंत्र मतरुम भरणकूट तणल ते विजय पी नायर कईक्यम वेल्द साक्षा इरट चंगन पिणा विजयन मुख्यमंत्री परा चुकम भाग्यलक्ष्मी अलरी विपाकुल उपाकुल उपणा विजय इमेजा तकर् वीण स्त्री चौद्य मुख्यमंत्री पिणा विजय अद दीर्घकाल सीपीएम संस्थान सैक्टरी प्रवर्ति मुख्यमंत्री पल संभव आलानुपुर भाग्यलक्ष्मी कूटे वाकू मुख्यमंत्री श्रद्धि मुख्यमंत्री उपदेशक वृंदम श्रद्धि एम रुति विजय पी नायर नीति भाग्यलक्ष्मी की मतरुति ई इरटताप केर समूह अंगीक केर समूह चर्चा चौद्युयर्त चोद मनुष्यवकाश कमीशन संघटन एंिंगे केर प्रवर्क मनुष्यवकाश कमीशन इटपेट भाग्यलक्ष्मी अरेस्टा ओलच बहलि केरळത്തിന് നാണക്കേടായിരിക്കുന്നു।